ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നമുക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള പോർഷനാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനിതിൻ്റെ അഡ്മിൻ അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്നതാണിത്. ഞാൻ എൻ്റെ വേറൊരു അക്കൗണ്ട് ഇതിൽ ആഡ് ചെയ്യാം, സ്റ്റുഡൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. എൻ്റെ വേറൊരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, ഞാൻ ജോയിൻ ക്ലാസ് നോക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആ ലിങ്കിൽ, ഞാൻ തന്നിട്ടുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാലും മേ ബി ഡയറക്റ്റ് കയറാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള രണ്ട് ടാസ്ക് ഉണ്ട്, ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഈ ടാസ്ക് ജസ്റ്റ് എടുത്തു. ഓക്കെ, യുവർ വർക്ക് അസൈൻഡ്, മാർക്ക് ആസ് ഡൺ. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കമൻസ് മാർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഫയൽസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രൈവിൽ നിന്ന് എടുക്കാൻ പല ഓപ്ഷൻസൊന്നും എടുക്കാമെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ജസ്റ്റ് ബ്രൗസ് ചെയ്തിട്ട് ഒരു സാമ്പിൾ ഫയൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ജസ്റ്റ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഇപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യാം. വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ, സ്ലൈഡ്, ഡ്രോയിങ്സ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീൻഷോട്ട് ഇതിലേക്ക് അപ്പ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കമാൻഡ് ഷിഫ്റ്റ് വിൻഡോസ് എസ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമുള്ള പോർഷൻ മാത്രം സ്നിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വരും, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തിട്ട് ആ പാത്തിൽ, പാത്തിൽ നിന്ന് ആ ഇമേജ് എടുത്താൽ മതി. ഇതിൽ പേസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ആവശ്യമില്ല. ഇല്ല, ഇവിടെ പേസ്റ്റ് ചെയ്യാനൊന്നും ഓപ്ഷൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഫയൽ സേവ് ചെയ്യണം. സേവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. ഇതിനുള്ള ഷോർട്ട് കട്ട് ആൾട്ട് പ്ലസ് ടാബ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്യാത്, ആൾട്ട് പ്ലസ് ടാബ് നക്കി കഴിഞ്ഞിട്ട് ആൾട്ട് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ വരും, അത് റിലീസ് ചെയ്താൽ പോവും. ആൾട്ട് നക്കി പിടിക്കുക, ഒരു വട്ടം ടാബ് നിൽക്കുമ്പോൾ ഇതുപോലെ വിൻഡോ വരും. വീണ്ടും നമ്മൾ ടാബ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടോ സെലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കണ്ടോ. നിങ്ങൾക്ക് മൗസ് വെച്ചിട്ടും ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ടാബ് നോക്കിക്കഴിഞ്ഞാൽ മുന്നിലോട്ട് അങ്ങനെ പോകും, ബാക്കിലോട്ട് പുറകിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ടാബ് നിൽക്കുക, അപ്പോൾ പുറകിലോട്ടും വരും. ഓക്കെ, ഇതൊക്കെ ഒരു ബേസിക്
ഷോർട്ട്കട്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണെന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് പറഞ്ഞു തന്നതാണ്, ഇത് പെട്ടെന്ന് മിന്നി മറയുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ബാക്കി നെക്സ്റ്റ് വെബ് ഡെവലപ്മെന്റ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇതിൽ കൂടാതെ ഇനി അഡീഷണൽ ആയിട്ട് വല്ല ഡൗട്ട്സും ഉണ്ടോ? ഹലോ, നിങ്ങക്ക് പ്രൊജക്റ്റ് എങ്ങനെ റൺ ചെയ്യാന്നൊക്കെ അറിയില്ലേ? നമ്മളെ HTML കോഡ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്റ്റൻഷൻ ഇതിനുണ്ട്, അതായത് ഗോ ലൈവ് എന്നുള്ളൊരു എന്ത് ഒരു എക്സ്റ്റൻഷൻ ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, ഇതാണ് നമ്മളെ കണ്ടന്റ്. ജസ്റ്റ് ഗോ ലൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ആയിട്ട് വരും. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താവും, ഇത് റീഫ്രഷ് ആവും ഓട്ടോമാറ്റിക്. നമ്മളിവിടെ വന്നിട്ട് റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ ഗോ ലൈവ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അടുത്ത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഇത് ഇവിടെ റീലോഡ് ചെയ്താൽ അത് വർക്കാവില്ല, കാരണം അങ്ങനൊരു ഇതില്ല. മറ്റേന്താ വെച്ചാൽ നമ്മളൊരു സെർവറിൽ ഡാറ്റ റൺ ചെയ്യുന്ന പോലെയാണ് വർക്കാവുക. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിലേക്ക് പോകണം. നമുക്കത് ഫോൾഡർ ജസ്റ്റ് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യാവുന്നേ ഉള്ളൂ. റിവ്യൂ ഇൻ ഫയൽ എക്സ്പ്ലോറർ എന്ന് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പൺ വിത്ത് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആപ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഓപ്പൺ റിവ്യൂ ഇൻ എക്സ്പ്ലോറർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, തീർത്ത് നമുക്ക് ആ ഫയൽ എവിടെയാണ് ഉള്ളത് അത് ഓപ്പണായി വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയെന്ന് വിചാരിക്കുക, സേവ് ചെയ്തു, ഇവിടെ ചേഞ്ച് എത്തിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് റീഫ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ റീലോഡ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ബ്രൗസറിൻ്റെ ഈ റീലോഡ് ബട്ടൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ ആറ് കൊടുക്കുക. അപ്പോൾ റീലോഡ് ചെയ്തതിനു ശേഷം ഡാറ്റ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അഡീഷണൽ ആയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിലേക്ക് കടക്കാം.